റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൽ എസെക്ഷൽ കുറിച്ചാണ് പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷനിലൂടെ സൈഗോട്ട് ഉണ്ടാവുകയും ആ സൈഗോട്ട് തുടർന്ന് ഒരു ആയി വളർന്ന് ആയി മാറുന്ന ഘട്ടങ്ങളിലൂടെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പോകുന്നത് അപ്പോൾ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാണുള്ളത് അത് ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ആ മൂന്ന് ഘട്ടങ്ങൾ വെജിറ്റേറ്റീവ് ഫേസ് റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് ഫേസ് ഓഫ് സെനിസൻസ് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായും ആനിമൽ വരുമ്പോൾ അതിൽ വെജിറ്റേറ്റീവ് എന്ന വാക്കിന് പകരം ജുവനൈൽ ഫേസ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഫേസ് ഓഫ് സെൻസിൻസ് എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളുമാണ് അപ്പോൾ അതിൽ ആദ്യഘട്ടമായ വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് വളർച്ചാ ഘട്ടമാണ് ഏതൊരു ജീവിയും ജനിച്ചു കഴിഞ്ഞ് അത് മെച്ചർ ആവുന്നത് വരെയുള്ള ഒരു സർട്ടൻ പീരീഡ് ഓഫ് ഗ്രോത്ത് അതിനെയാണ് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് നമുക്കറിയാം കുട്ടികളൊക്കെ ക്രൈ കുറ്റങ്ങൾ ചെയ്യുന്ന കുട്ടികളെ ജുവനൈൽ കോർട്ട് അല്ലെങ്കിൽ ജുവനൈൽ ഹോമിലേക്കാണ് കൊണ്ടുപോകുന്നത് അത് ഇതിൽ നിന്നും അന്ന അതുമായി ബന്ധപ്പെട്ടാണ് ജുവനൈൽ അപ്പോൾ ഇവിടെ വെജിറ്റേറ്റീവ് ഫേസ് ഓരോ ജീവികളുടെയും ഓരോ പ്ലാന്റ്സിൻ്റെയും വെജിറ്റേറ്റീവ് ഫേസ് വ്യത്യസ്തമാണ് എന്ന് പുസ്തകത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് പേജ് നമ്പർ ഒൻപതിൽ രണ്ട് പ്ലാന്റുകളെക്കുറിച്ച് പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് ഒന്ന് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മുളയുടെ പൂ പൂക്കളാണ് ബാംബൂ മുളയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മോണോകാർപ്പിക് പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞാൽ ആയിസിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം പൂക്കുന്ന പ്ലാന്റ് ആണ് ഏതാണ്ട് അൻപത് നൂറ് വർഷം വളരുന്ന ഈ പ്ലാന്റ് ജീവിതത്തിൽ ഒരിക്കൽ അൻപത് വർഷമോ മറ്റോ കഴിയുമ്പോൾ പൂക്കുകയും അതിനുശേഷം ഈ പ്ലാന്റ്സ് ഉണങ്ങി ഈ പ്ലാന്റ് ഉണങ്ങി പോവുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വെജിറ്റേറ്റീവ് ഫേസ് വളരെ ലോങ് ഫേസ് ആണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്നും നമുക്ക് പരിചിതമായ പ്ലാന്റ് ആണ് സ്ട്രബൈലാന് എന്ന് എന്നു ബൊട്ടാണിക്കൽ നിയമുള്ള ഈ പ്ലാന്റ് മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നീലക്കുറിഞ്ഞി എന്ന പ്ലാന്റ് ആണ് ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം വെജിറ്റേറ്റീവ് ഫേസ് ഉണ്ട് ഇതിന് അതിനുശേഷമാണ് ഈ പ്ലാന്റ് പോകുന്നത് അപ്പം ഇതാണ് വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസിനെ കുറിച്ച് പറയുന്നത് ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസിന് ശേഷം ഒരു ജീവി അത് പ്ലാന്റ് പ്ലാൻ്റായിക്കൊള്ളട്ടെ അനിമൽ ആയിക്കൊള്ളട്ടെ റീപ്രൊഡക്ഷൻ്റെ രണ്ടാമത്തെ ഘട്ടമായ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്കാണ് കിടക്കുന്നത് അതിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് പോകുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ആനിമൽസിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഈസ്ട്രസ് സൈക്കിൾ എന്നും മറ്റൊന്ന് മെൻസ്ട്രസ് സൈക്കിൾ എന്നുമാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാം എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് ഇവിടെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലും മനുഷ്യനിലും ഏബ്സിലും മങ്കീസിലുമൊക്കെ മെൻസ്ട്രസ് സൈക്കിളാണ് കാണുന്നത് അതേ സമയത്ത് നോൺ പ്രൈമേഴ്സ് ആയിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള പശു പട്ടി മാന പൂച്ച തുടങ്ങി ജീവികളെല്ലാം ഈ സ്ട്രെസ് സൈക്കിളാണ് കാണിക്കുന്നത് അവ വർഷത്തിൽ ചില പ്രത്യേക സീസണിൽ മാത്രം ഈ ആവുന്നു അല്ലെങ്കിൽ ഹീറ്റ് ആവുന്നു ആ സമയത്ത് മാത്രമേ അവയ്ക്ക് റീപ്രൊഡക്റ്റീവ് പ്രൊസീജിയറിലേക്ക് പോകുവാൻ കഴിയൂ അതുകൊണ്ട് തന്നെ അത്തരം ജീവജാലങ്ങളെ സീസണൽ ബ്രീഡേഴ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഈസ്ട്രസ് സൈക്കിൾ കാണിക്കുന്ന ജീവികൾ അവയെ തന്നെ വീണ്ടും പലതായി തിരിച്ചിട്ടുണ്ട് നമുക്ക് എൻട്രൻസിനൊക്കെ പഠിക്കാം മോണോ ഈസ്ട്രസ് ബൈ ഈസ്ട്രസ് പോളി ഈസ്ട്രസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഡിയർ മാൻ മോണോ ഈസ്ട്രസ് ആണ് വർഷത്തിലൊരു ഒറ്റ പ്രാവശ്യം മാത്രമേ ഒരു സീസൺ മാത്രമേ അതിന് മേറ്റിംഗ് പ്രൊസീജിയറിൽ റീപ്രൊഡക്ഷനിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അതേസമയത്ത് പട്ടി നമുക്കറിയാം ബൈ ഈസ്ട്രസ് ആണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം അതിന് സെക്സ് റീപ്രൊഡക്റ്റീവ് ബിഹേവിയറിലേക്ക് പോകാൻ കഴിയും മൗസ് ചുണ്ടലി പോളി ഈസ്ട്രസ് ആണ് എന്നാൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ മെൻസ്ട്രോ സൈക്കിൾ കാണിക്കുന്നു അവയ്ക്ക് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും റീപ്രഡക്റ്റീവ് പ്രൊസീജിയറിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ ഈസ്ട്ര സൈക്കിൾ കാണിക്കുന്ന ജീവജാലങ്ങളെ സീസണൽ ബ്രീഡേഴ്സ് എന്നും മെൻസ്ട്രൽ സൈക്കിൾ കാണിക്കുന്ന ജീവജാലങ്ങളെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്നും വിളിക്കും അത് വേണമെങ്കിൽ ഐഡൻറ്റിഫൈ ദ റിലേഷൻ ക്വസ്റ്റ്യന് ചോദിക്കാവുന്നതാണ് ഈസ്റ്റർ സൈക്കിൾ സീസണൽ ബ്രീഡേഴ്സ് മെൻസ്ട്രൽ സൈക്കിൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്നുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സോളജിൽ പഠിക്കും അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഇനി മൂന്നാമത്തെ ഫേസ് ലൈഫ് സൈക്കിളിൻ്റെ മൂന്നാമത്തെ ഫേസ് ആണ് സെനിസെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി അതിൻ്റെ പ്രത്യുൽപാദന ഘട്ടം പൂർത്തിയാക്കിയതിന് ശേഷം അത് അത്യന്തികമായി നശിക്കുന്നതുവരെ മരിക്കുന്നതുവരെയുള്ള കാലയളവിനെയാണ് സെനിസെൻസ് എന്ന് വിളിക്കുന്നത് മനുഷ്യനിൽ നമ്മൾ നമുക്കറിയാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അൻപതോ അൻപത്തഞ്ചോ വയസ്സാകുമ്പോഴേക്കും മെനോപ്പാസിലെത്തുന്നു മനുഷ്യ സൈക്കിളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് മെനോപ്പാസിലെത്തുന്നു അതിനുശേഷം മരിക്കുന്നതിനിടയിൽ ആ സ്ത്രീയിൽ നടക്കുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് അതാണ് സെനിസൻസ് ഇത് എല്ലാ ജീവജാലങ്ങളും പ്ലാന്റ്സ് ഉൾപ്പെടെ ബാധകമാണ് ഇതാണ് മൂന്നാമത്തെ ഘട്ടം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓരോ ജീവികളിലും ഈ മൂന്ന് ഘട്ടങ്ങൾ വ്യത്യസ്തമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം അത് ദിവസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെ നീളുന്ന ഘട്ടങ്ങളായിരിക്കാം പല ജീവികളിലും കാണുന്നത് പുസ്തകത്തിൽ തന്നെ പറയുകയാണ് പേജ് നമ്പർ പത്തിൽ പറയുന്നുണ്ട് ഇൻ ബോത്ത് പ്ലാൻസ് ആൻഡ് ആനിമൽസ് ബോത്ത് പ്ലാൻസ് ആൻഡ് ആനിമൽസ് ഹോർമോൺസ് ആർ റെസ്പോൺസിബിൾ ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹോർമോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ ത്രീ ഫേസസ് ഒരു ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്ക് കടന്നു പോകുന്നതിന് കാരണം ഹോർമോൺസിൻ്റെ ഇടപെടലാണ് എന്നും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഫേസിലേക്കാണ് ഇനി പോകേണ്ടുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഫേസിൽ പ്രധാനമായും റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് ഈവൻസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അത് പ്രീഫർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ പോസ്റ്റ് ഫർട്ടിലൈസേഷൻ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് എന്താണ് ഇതിൽ ഓരോന്നിനും നടക്കുന്നത് പ്രീ പ്രീഫർട്ടിലൈസേഷൻ എല്ലാം ഫെർട്ടിലൈസേഷൻ എന്ന വാക്കിനെ ബേസ് ചെയ്താണ് മൂന്നും ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് നമുക്കറിയാം ഒരു ജീവിയിലെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ അപ്പോൾ ആ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ അതിനു മുമ്പ് ഗ്യാമേറ്റ്സ് ഫോം ചെയ്യണം അത് ഇപ്പോൾ മനുഷ്യൻ്റെ കേസിലാണെങ്കിൽ ടെസ്റ്റിസ് എന്ന് പറയുന്ന മെയിൽ സെക്സോർഗനകത്ത് മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യണം അതേപോലെ തന്നെ ഫീമെയിലിൻ്റെ ഓവറിക്കാത്ത് ഫീമെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യണം ഇതേപോലെ തന്നെ പ്ലാൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആൻഡ്രീഷ്യുവും ഗൈനീഷ്യവുമാണ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് അതിനകത്ത് മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യണം ഈ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗ്യാമറ്റോജനസിസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ രണ്ട് പേരൻസിൽ ഫോം ചെയ്യുന്ന ഗ്യാമേറ്റ്സ് ഇവ രണ്ട് പേരൻസിലായിട്ട് ഇന്ന പോലല്ലോ അക്കരേക്കര നിന്നാലെങ്ങനെ ആശ തീരും അവ എന്തു ചെയ്യണം ഫ്യൂസ് ചെയ്യണം അതിനു വേണ്ടി നോർമലി സംഭവിക്കുന്നത് മെയിൽ സെക്സോർഗിൽ നിന്നും മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ അടുത്തേക്ക് എത്തണം ആ പ്രോസസ്സിനെയാണ് ഗ്യാമേറ്റ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത് ഇത് പ്ലാന്റ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പോളിനേഷൻ എന്ന പേരിൽ പഠിക്കും പോളിനേഷൻ സെക്സൽ റീപ്രൊഡക്ഷൻ്റെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രീഫെർട്ടിലൈസേഷൻ ആദ്യത്തെ ഈവെൻ്റായ പ്രീഫെർട്ടിലൈസേഷനിൽ ഗ്യാമറ്റോജനസിസും ഗ്യാമേറ്റ് ട്രാൻസ്ഫറും രണ്ടാമതായിട്ട് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ സെൻഗവിങ് ഇവിടെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം മൂന്നാമതായി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ പ്രധാനമായി സംഭവിക്കുന്നത് ഫർട്ടിലൈസേഷന് വിധേയമായ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഒരു എംബ്രിയോ ആയി വളരുന്നു അതിനെയാണ് എംബ്രിയോജനസിസ് എന്ന് വിളിക്കുന്നത് അത് പ്രധാനമായും രണ്ട് കാര്യങ്ങളിലുണ്ട് സെൽ ഡിവിഷനും സെൽ ഡിഫറൻസിയേഷനും നടക്കും സൈഗോട്ട് എന്ന് പറയുന്നത് ഒറ്റ കോശമാണെന്ന് നമുക്കറിയാം ആ ഒരു കോശം മൈറ്റോസിസിലൂടെ ഡിവൈഡ് ചെയ്ത് രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തി നാല് എന്നിങ്ങനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നതോടൊപ്പം ഈ ഡിവൈഡ് ചെയ്തുണ്ടാവുന്ന മാസ് ഓഫ് ടിഷ്യൂസിൽ നിന്നും അത് പല പല ഓർഗൻസും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സും അതോടൊപ്പം നടന്നു പോകുന്നു അതാണ് സെൽ ഡിഫറൻസിയേഷൻ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എംബ്രിയോജനസിസ് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു ഐഡൻറ്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം പ്രീ പ്രീഫർട്ടിലൈസേഷൻ ഗ്യാമറ്റോജനസിസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡാഷ് എംബ്രിയോജനസിസ് എന്ന രീതിയിൽ ചോദ്യം ചോദിക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ഭാഗത്തേക്കും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരാം അതിൽ ആദ്യ ഭാഗം ഗ്യാമറ്റോജനസിസ് ആണ് ഈ ചിത്രം നിങ്ങൾ ഫസ്റ്റ് ഇയറിലും പഠിച്ചിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റ്സ് എന്ന ഫിഗർ ഫൈവ് ഇവിടെ നോക്കിയാൽ കാണാം ഇതിൽ ഒന്നാമത്തെ കേസ് എയിൽ കാണപ്പെടുന്ന ഗ്യാമേറ്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് എല്ലാ അർത്ഥത്തിലും മോർഫോളജിക്കലി ഒക്കെ സിമിലറാണ് അപ്പോൾ അങ്ങനെയുള്ള ഗ്യാമേറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോഗ്യാമേറ്റ്സ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ക്ലാഡോഫോറ എന്ന ആൽഗയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് സിമിലറായിട്ടുള്ള ഗ്യാമേറ്റ്സ് അതേ സമയത്ത് അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ആൽഗിയ പഠിച്ചപ്പോൾ ഐസോഗി അനൈസോഗമി ഊഗമി എന്ന മൂന്ന് കാര്യങ്ങൾ പഠിച്ചത് നിങ്ങൾ ഓർക്കണം രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണുന്നത് ഫ്യൂക്കസ് പ്ലാന്റിൽ അത് മറ്റൊരു മറ്റൊരാൽകിയാണ് അതിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് എന്തുമാത്രം വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാം അല്ലെങ്കിൽ അനൈസോഗ എന്ന് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു ഇവിടെ അവിടെ ഇതിന് രണ്ടിനെയും കൂടി ചേർത്ത് ഹെട്രോഗ്യാമൈറ്റ്സ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് മൂന്നാമത്തെ കേസ് ഹ്യൂമൻ ബീയിങ്സിലെയാണ് ഹ്യൂമൻ ബീയിങ്സിലെ ഫീമെൽ ഗ്യാമേറ്റായ ഓവും മെയിൽ ഗ്യാമേറ്റായ സ്പേവും കാണിച്ചിട്ടുണ്ട് ഇവ രണ്ടും സിമിലർ അല്ല ഡിസിമിലർ ഗ്യാമേറ്റ്സ് ആണ് അല്ലെങ്കിൽ ഹെട്രോഗ്യാമൈറ്റ്സ് ആണ് അപ്പോൾ ഒരു ഓർഗാനിസത്തിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് സിമിലർ ആണെങ്കിൽ അത്തരം ഓർഗാനിസംസിനെ ഹോമോഗ്യാമേറ്റിക് ഓർഗാനിസംസ് എന്നും എന്നാൽ മനുഷ്യൻ ഉൾപ്പെടെ ഡിസ്സിമിലർ ഗ്യാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിനെ ഹെട്രോഗ്യാമേറ്റിക് ഓർഗാനിസംസ് എന്നും പറയും അപ്പോൾ ഈ ഗ്യാമേറ്റിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് വരുന്ന ഒരു ഭാഗമാണ് ഇനി പഠിക്കേണ്ടത് അതിൽ പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ചില കാര്യങ്ങൾ മോർഫോളജിയിൽ പഠിച്ച ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ മെയിൽ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ്രീഷ്യമാണെന്ന് നമുക്കറിയാം ഫീമെയിൽ ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറിയാം അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ ഒരു പ്ലാന്റിൽ തന്നെ കാണുന്ന കേസുകളുണ്ട് എന്നാൽ ചില പ്ലാന്റുകളിൽ മെയിൽ സെക്സ് ഓർഗൻ ഒരു പ്ലാന്റിലും ഫീമെയിൽ സെക്സ് ഓർഗൻ വേറൊരു പ്ലാന്റിലുമായിരിക്കും അപ്പോൾ നമുക്കറിയാവുന്ന ചെമ്പരത്തിപ്പൂവ് പൂ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിനകത്ത് ഒരു ഫ്ലവറിൽ തന്നെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണാം അങ്ങനെ ഒരു ഫ്ലവറിൽ തന്നെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണുന്നു എങ്കിൽ അതിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കും എന്നാൽ തെങ്ങ് എടുത്താൽ പൊഴിഞ്ഞു വീഴുന്ന ചെറിയ മെയിൽ ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിനകത്ത് സ്റ്റേമൻ മാത്രമേ കാണൂ വെള്ളയ്ക്ക നിങ്ങൾക്കറിയാം കുറച്ചും കൂടെ വലിയ വെള്ളയ്ക്ക ഫീമെയിൽ ഫ്ലവർ ആണ് അതിനകത്ത് ഫീമെയിൽ സെക്സ് ഓർഗൻ പിസ്റ്റിൽ ഗൈനീഷ്യം മാത്രമേ കാണൂ അപ്പോൾ അവിടെ തെങ്ങിനെ ഫ്ലവറുകളെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഈ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ഫ്ലവർ സ്റ്റേമൻ മാത്രം കാണുന്ന ഫ്ലവറിനെ സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്നും പിസ്റ്റിൽ അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രം കാണുന്ന ഫ്ലവറിനെ പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്നും വിളിക്കും ഒട്ടേറെ പ്രാവശ്യം പബ്ലിക് എക്സാം ചോദിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിഫൈ ദ റിലേഷൻ ക്വസ്റ്റ്യൻ ആണ് മെയിൽ ഫ്ലവർ വിത്ത് സ്റ്റേമൻ ഈസ് ഹൈഫൻ സ്റ്റാമിനേറ്റ് ഫീമെയിൽ ഫ്ലവർ ഡാഷ് പിസ്റ്റിലേറ്റ് അപ്പോൾ സ്റ്റാമിനേറ്റ് പിസ്റ്റിലേറ്റ് ഈ വാക്കുകൾ വളരെ ആണ് ഒട്ടേറെ പ്രാവശ്യം പബ്ലിക് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതുമാണ് ഇനി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം മെയിൽ ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ എന്ന് വ്യത്യാസമുണ്ടെങ്കിലും മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെയിം പ്ലാന്റിൽ ഒരു തെങ്ങിൽ തന്നെ കാണപ്പെടുന്നുണ്ട് അങ്ങനെ ബോത്ത് സെക്സ് ഓർഗനും ഒരു പ്ലാന്റിൽ തന്നെ കണ്ടാൽ അത്തരം പ്ലാന്റുകളെ മൊണേഷ്യസ് പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത് മോണോ ഓഷ്യസ് എന്ന വാക്കിൽ നിന്നാണ് അതുണ്ടായത് ഓഷ്യസ് ഓയിക്കോസ് എന്ന വാക്കിൽ നിന്നാണത് ഉണ്ടായത് നിങ്ങൾ ഇക്കോളജി എന്ന വാക്ക് കേട്ടിട്ടുണ്ട് ഓയിക്കോസ് ആൻഡ് ലോഗോസ് ഓയിക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹോം എന്നും ലോഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റഡി എന്നുമാണ് സ്റ്റഡി അബൌട്ട് ഹോം ആണ് ഇക്കോളജി അപ്പോൾ ഓയിക്കോസ് ഹോം അപ്പോൾ മോണോ ഓയിക്കോസ് മോണോ ഓഷ്യസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഹോം എന്നാണ് അർത്ഥം മെയിലിനും ഫീമെലിനും ഒരു ഹോം ഇങ്ങനെ ഓർത്താൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ല മെയിലിനും ഫീമെയിലിനും ഒരു ഹോം അതാണ് മോണോ ഓഷ്യസ് മോണോ ഷ്യസ് മെയിലും ഫീമെൽ ഫ്ലവറും ഒരു പ്ലാന്റ് എക്സാമ്പിളായി നമ്മുടെ പുസ്തകത്തിൽ രണ്ട് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് കോക്കനട്ട് മറ്റൊന്ന് കുക്കർ ബിറ്റ്സ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഗോഡ്സ് എന്നും പറഞ്ഞു പഠിച്ചു കുക്കർ ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുക്കർ ബിറ്റേസി എന്ന ഫാമിലിയിൽപ്പെടുന്ന വെള്ളരി കുക്കുമ്പോൾ മത്തൻ തണ്ണിമത്തൻ പാവല് പടവലം തുടങ്ങിയ പടർന്നു വളരുന്ന ഒരു കൂട്ടം പ്ലാന്റ്സ് വരുന്ന ഫാമിലിയാണ് കുക്കർബിറ്റേസ് ഈ ഫാമിലിയിലെല്ലാം നമുക്ക് നോക്കിയാൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വ്യത്യസ്തമാണ് എന്നും ഇത് രണ്ടും ഒരു പ്ലാന്റിൽ തന്നെ കാണുന്നുവെന്നും കാണാം അതാണ് മോണേഷ്യസ് രണ്ടാമതായി ഞാൻ പറഞ്ഞത് ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിൽ ഫ്ലവർ ഒരു പ്ലാന്റിലും ഫീമെയിൽ ഫ്ലവർ വേറൊരു പ്ലാന്റിലും ഡൈ ഓഷ്യസ് രണ്ട് ഹോം ആണിനും പെണ്ണിനും രണ്ട് ഹോം എന്നുള്ള അർത്ഥത്തിലാണ് ഡൈ എന്ന വാക്ക് നമ്മുടെ പുസ്തകത്തിൽ അതിന് രണ്ട് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത് അത് ഒന്ന് നമുക്കറിയാവുന്ന പപ്പായയാണ് പപ്പായ മരം നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില പപ്പായ മരത്തിൽ കായ് പിടിക്കുന്നതിന് പകരം അതിൻ്റെ മണ്ടയിൽ നിന്നും വളരെ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ പൂക്കൾ കൊല കൊലയായി കിടക്കുന്നത് കാണാൻ പറ്റും അതിനകത്ത് സാധാരണ പപ്പായ പിടിക്കാറില്ല അതിൻ്റെ സ്റ്റെമ്മിൽ തന്നെ ഫീമെയിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിലാണ് പപ്പായ പിടിക്കുന്നത് അപ്പോൾ അത് ഒരു ഡയേഷ്യസ് പ്ലാന്റിൻ്റെ എക്സാമ്പിളാണ് മറ്റൊരു പ്ലാന്റ് പുസ്തകത്തിലുള്ളത് ഡേറ്റ് പാം ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം എക്സാമ്പിൾ തന്നിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ ഉദാഹരണത്തിന് കോക്കനട്ട് മൊണേഷ്യസ് പപ്പായ ഡാഷ് അല്ലെങ്കിൽ തിരിച്ച് മൊണേഷ്യസ് കുക്കുർബീറ്റ്സ് ഡയേഷ്യസ് ഡാഷ് ഒരു എക്സാമ്പിൾ എഴുതാൻ ചോദിക്കാം ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അത് ആൽഗയിലും മറ്റും ഒക്കെ ഇതിന് സമാനമായി തന്നെ ഹോമോ ഹെട്രോ ഹെട്രോത്താലിക് എന്ന വാക്കും പുസ്തകത്തിൽ കാണാം എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ ക്യാരി ചെയ്യുന്ന പ്ലാന്റ് ഒന്ന് തന്നെ ഹോ സെയിം ഹോമോസിമിലർ താലസ് തന്നെയാണ് എങ്കിൽ ഹോമോ താലിക്ക് എന്നും ഡിസിമിലർ ആണെങ്കിൽ ഹെട്രോ ഹെട്രോത്താലിക് എന്നും കാണാം മൊണേഷ്യസ് ഡയേഷ്യസ് എന്താണെന്ന് മനസ്സിലായി കാണും ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ടെങ്കിൽ മൊണേഷ്യസ് എന്ന് ഞാൻ പറഞ്ഞു ഇത് ആൽഗെ ഫഞ്ചെ പോലെയുള്ള ജീവികളിൽ പ്രിമിറ്റീവ് ഓർഗാനിസംസിൽ ഹോമോ താലിക്ക് എന്ന വാക്കും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഡയേഷ്യസിന് ഹെട്രോ താലിക് എന്ന വാക്കും നമ്മുടെ പുസ്തകത്തിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാം ഇതുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ പന്ത്രണ്ടിൽ ഒരു ചിത്രം കാണാം ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ചാൽ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചിത്രമാണിത് ആ ചിത്രത്തിൽ മൊണേഷ്യസ് പ്ലാന്റ് ക്യാര സി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ക്യാര എന്ന ആൽഗയിൽ നോക്കിയാൽ അതിൽ മെയിൽ ഓർഗനായ ആന്തരിണിയവും ഫീമെയിൽ സെക്സോർഗനായ ഊഗോണിയവും നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇവിടെ രണ്ട് സെക്സ് സെക്സോർഗനും സെയിം പ്ലാന്റിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ഹോമോത്താലിക്കായിട്ടുള്ള ആൽഗയാണ് കാണിച്ചിരിക്കുന്ന ക്യാര അതേസമയത്ത് താഴെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ച ബ്രയോഫൈറ്റ്സ് മാർക്കാൻഷ്യയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആ മാർക്കാൻഷ്യയിൽ രണ്ട് പ്ലാന്റിലായിട്ട് ആന്ധ്രഡിയോ ഫോറും ആർക്കിഗോണിയോ ഫോറും മെയിൽ സെക്സോർഗനായ ആന്ധ്രഡിയോ ഫോറ് ഒരു പ്ലാന്റിലാണെങ്കിൽ ഫീമെയിൽ സെക്സോർഗനായ ആർക്കിഗോണിയോ ഫോറും മറ്റൊരു പ്ലാന്റിലാണ് കാണുന്നത് അത് ഡയേഷ്യസ് അല്ലെങ്കിൽ ഹെട്രോതാലിക്കിന് എക്സാമ്പിളായിട്ടും പറയും പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് എന്നാൽ ആനിമൽസിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ആനിമൽസും ആനിമിൾസും ആണ് നമുക്കറിയാം മനുഷ്യനായാലും മറ്റേതൊരു ആനിമൽസ് നോക്കിയാലും മെയിൽ സെക്സോർഗൻ ഒരു ഇൻഡിവിജ്വലിലാണെങ്കിൽ ഫീമെയിൽ സെക്സോർഗൻ മറ്റൊരു ഇൻഡിവിജ്വലിലാണ് ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദി ആനിമിൾസ് ആർ യൂണിസെക്ഷൽ എന്നാൽ വളരെ ചുരുക്കം ചില ആനിമൽസ് ബൈസെക്ഷൽ ആയിട്ടുള്ള ആനിമൽസിൻ്റെ പേര് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ആ ബൈസെക്ഷൽ ആനിമൽസിനെ ഹെർമാ ഫ്രൊഡൈറ്റ്സ് എന്ന വാക്കാണ് നമ്മുടെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് എക്സാമ്പിളായിട്ട് പുസ്തകം കാണിച്ചിരിക്കുന്നത് എർത്ത് വേംസ് സ്പോഞ്ച് ടേപ്പ് വേം ലീച്ച് തുടങ്ങിയവയാണ് അതേസമയത്ത് തന്നെ ഞാൻ പറഞ്ഞു യൂണിസെക്ഷൽ ആനിമൽസിന് ഒട്ടേറെ എക്സാമ്പിൾസ് ഉണ്ട് എങ്കിലും പുസ്തകത്തിൽ യൂണിസെക്ഷൽ ആനിമലിന് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോക്രോച്ച് ആണ് കാരണം സുവളയ്ക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ പഠിക്കുന്നതുകൊണ്ടാണ് എന്ന എക്സാമ്പിൾ കൊടുക്കാതെ കോക്രോച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എക്സാമ്പിൾസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഓടു വൺ ഔട്ട് ഹാൻഡ് ജസ്റ്റിഫൈ ക്വസ്റ്റിന് ചോദിക്കാം കോക്രോച്ച് ഇതിനോടൊപ്പം മറ്റു നമ്മൾ പഠിച്ച എർത്തുവോം സ്പോഞ്ച് കോക്രോച്ച് ടേപ്പുവും ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ എന്ന് ചോദിച്ചാൽ അവിടെ യൂണിസെക്ഷുവൽ ആയിട്ടുള്ളത് കോക്രോച്ച് മാത്രമാണെന്നും ഭാരിക്കെല്ലാം ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹെർമാഫ്രോഡേറ്റ് ആണ് എന്നും അവിടെ വരുന്നുണ്ട് ആ അർത്ഥത്തിൽ ആ എക്സാമ്പിൾസ് നിങ്ങൾ ശ്രദ്ധിക്കണം അത് നേരത്തെ പറഞ്ഞ ചിത്രത്തിലും അത് കാണാം ഇവിടെ എർത്ത് എർത്തുവേമിനകത്ത് ഒരു എർത്ത് വേമിന് തന്നെ എൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ മെയിൽ സെക്സ് ഓർഗനായ ടെസ്റ്റിസും ഫീമെയിൽ സെക്സ് ഓർഗനായ ഓവറിയും കാണാം അതേ അതേസമയത്ത് കോക്രോച്ചിനകത്ത് മെയിലും ഫീമെയിലും വ്യത്യാസമുണ്ട് മേലിനകത്ത് ടെസ്റ്റിസും ഫീമെയിലിനകത്ത് അതേപോലെ ഓവറിയും കാണാം അത് യൂണിസെക്ഷൽ ആണ് എന്നും ചിത്രം വ്യക്തമാക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ തിയറിയോടൊപ്പം ഈ ചിത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഗ്യാമറ്റോജനസിസ് ഗ്യാമറ്റോജനസിസുമായി ബന്ധപ്പെട്ട് കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് ഞാൻ പറഞ്ഞത് അതിൽ നിങ്ങൾ ഓർക്കേണ്ടുന്ന വാക്കുകൾ പിസ്റ്റിലേറ്റ് സ്റ്റാമിനേറ്റ് എന്താണ് യൂണീസെക്ഷൽ ഫ്ലവർ ബൈസെക്ഷൽ ഫ്ലവർ എന്താണ് മൊണേഷ്യസ് ഡയേഷ്യസ് എന്താണ് അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് അതേപോലെ തന്നെ ആയിട്ടുള്ളതും യൂണിസെക്ഷലായിട്ടുള്ളതും ആയിട്ടുള്ള ആനിമൽസ് മീൻസ് ഹെർമോഫ്രഡൈറ്റ് ആയിട്ടുള്ള ആനിമൽസിൻ എക്സാമ്പിൾസ് ഇത്രയും കാര്യങ്ങളൊക്കെ വരണം കുറേ ടെക്നിക്കൽ ടേംസ് ഉള്ള ഒരു പേജാണ് പേജ് നമ്പർ പതിനൊന്ന് പുസ്തകത്തിൻ്റെ സഹായത്താൽ ഈ പറഞ്ഞ കാര്യങ്ങൾ റെഫർ ചെയ്യുക അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രീഫർട്ടിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ തുടരുന്നതാണ് നന്ദി